ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഷിമ്മീസിൻ്റെ കട്ടിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപേ ഇങ്ങനെയുള്ള വീഡിയോക്ക് ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലാണ്, വൈറ്റ് ക്ലോത്താണ്. അത് നമുക്ക് അര മീറ്റർ മതി ഒരു ഷിമ്മി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അര മീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ മാർക്കറ്റ്സിലൊക്കെ ഷോപ്പിലൊക്കെ വാങ്ങുമ്പോൾ ഇതിന് നല്ല വിലയാവും. ഇത് തുണിയുടെ പൈസ മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാനും കഴിയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ ഞാൻ ലെങ്ത് അളക്കുകയാണ്. 20 ഇഞ്ചാണ് എനിക്ക് ലെങ്ത് വേണ്ടുന്നത്. അതുകൊണ്ട് ഞാൻ 21.5 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. 1.5 ഇഞ്ച് സീം അലവൻസ്. 28 സൈസ് വരുന്ന കുട്ടിയുടെ ഷിമ്മിയാണ് ഞാൻ തുന്നുന്നത്. അപ്പോൾ 32 ഇഞ്ച് സൈസ് വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. എങ്കിലേ 28 സൈസ് വരുന്ന കുട്ടിക്ക് പാകം ആവുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത് 20 ഇഞ്ച്, 1.5 പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യാം. അടുത്തതായിട്ട് 8 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുകയാണ്. 8 ഇഞ്ചാണ് നമുക്ക് സൈസ് വേണ്ടുന്നത്. ഇതിപ്പോൾ 4 ആയിട്ട് ഞാൻ തുണി മടക്കി ഇട്ടിട്ടുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസ്, അങ്ങനെ 9.5 ഇഞ്ചാണ് ഞാൻ ടോട്ടൽ ഇതിൻ്റെ അളവെടുക്കുന്നത്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ആദ്യം ഷോൾഡർ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നെക്ക് 2.5 ഇഞ്ചും. നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5.25 അല്ലെങ്കിൽ 5.5. 5.25 ആണെങ്കിൽ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ വരുമ്പോഴത്തേക്ക് 5.75 ഓളം ലെങ്ത് വരും. ഇനി നമുക്ക് ഒരു റൗണ്ട് നെക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ബോക്സ് വരച്ചതിന് ശേഷം നമുക്ക് റൗണ്ട് നെക്ക് വരച്ചു കൊടുക്കാം. അതുപോലെ അടുത്തത് ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോളിൽ ലെങ്ത് എന്ന് പറയുന്നത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. അഞ്ച് രേഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു കർവ് വരച്ചു കൊടുക്കാം. അടുത്തത് ചെസ്റ്റ് അളവ്. ചെസ്റ്റ് അളവ് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടുന്നത്. 8 × 4 = 32. പിന്നെ പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഏറ്റവും താഴെ ഞാൻ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. അതുപോലെ വേസ്റ്റ് സൈസിൽ ഞാൻ 12.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഒരു 7.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സൈസ് വേണമെന്ന് ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് ഇതുപോലെ നമുക്ക് ഒരു ഇഞ്ചോ അര ഇഞ്ചോ നമുക്ക് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമ്മളിപ്പോൾ നെക്ക് രണ്ട് സൈഡും ബാക്കും നമുക്ക് ഒരുപോലെ വരച്ചാൽ മതി. പിന്നെ ബാക്ക് നെക്കിൽ കുറച്ചും കൂടി കെയർ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു 1.5 ഇഞ്ച് നമുക്ക് കുറയ്ക്കാം. ഒരു 4.75 ഇഞ്ചോളം നമുക്ക് വരച്ചിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഫ്രണ്ട് നെക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഞാൻ നെക്കും ആം ഹോളും നമ്മുടെ ക്രോസ് കട്ടിങ് വെച്ച് തയ്ക്കുകയല്ല ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ ഷോൾഡർ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നെക്കും ആം ഹോളും മടക്കി തയ്ക്കുകയാണ് നല്ലത്. അതാകുമ്പം നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് ഷിമ്മീസ് തയ്ച്ചെടുക്കാൻ പറ്റും.
നമ്മൾ ക്രോസ് കട്ടിങ് ചെയ്യുമ്പോൾ ചെറിയൊരു വലിച്ചിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് മടക്കി തയ്ക്കുകയാണ് കുറച്ചും കൂടി നല്ലത്. നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഷോൾഡർ രണ്ടും സ്റ്റിച്ച് ചെയ്യാം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്ക് സ്റ്റിച്ച് നെക്കും ആം ഹോളും സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കും. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് തന്നെ മടക്കിയാൽ മതി. ഒരുപാട് വീതിയിൽ മടക്കണ്ട, ചെറുതായിട്ട് മടക്കുമ്പോഴേ ചുളിവുകളില്ലാതെ തന്നെ നമുക്ക് കിട്ടുള്ളൂ. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഷിമ്മീസ് തയ്ച്ചെടുക്കാൻ. കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു 5-10 മിനിറ്റ് മതി ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 32 സൈസുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ 36 സൈസിൽ നമ്മൾ വേണം നമ്മൾ ഷിമ്മീസ് തയ്ക്കാൻ. ഷിമ്മീസ് എന്ന് പറയുന്നത് ടൈറ്റായിട്ടിരിക്കാൻ പാടില്ല, കുറച്ച് അത്യാവശ്യം ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെർഫെക്റ്റായിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ കഴുത്ത് നമ്മുടെ നെക്കിൻ്റെ സൈസ് അനുസരിച്ച് ഇരിക്കും. ഇപ്പോൾ നമ്മളുടെ ചുരിദാർ ആയാലും ഏത് ഡ്രസ്സായാലും ഇത് ഉള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, പുറത്ത് കാണാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളുടെ സൈസ് നെക്കിൻ്റെ സൈസ് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്യാം. നമ്മളുടെ നെക്ക് ആംഹോള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഷേപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ വരച്ചതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാം. അതിനുശേഷം ഏറ്റവും താഴെ കുറച്ച് വീതിയിൽ മടക്കി അടിക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് സൈസ് ഒന്ന് നോക്കാം, എത്ര ഇഞ്ച് വരുന്ന സൈസ് ഒന്ന് നോക്കാം. ദാണ്ടെ കറക്റ്റ് 16 ഇഞ്ച് വരുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ മാത്രം. രണ്ട് പോർഷൻ കൂടി ആകുമ്പം 32 ആവും. അതുപോലെ തന്നെ വേസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 15 വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.